ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഗീതാനന്ദൻ. സ്മാർട്ട് ടെക് ട്രാവൽ മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. വളരെ കാലമായിട്ട് ഇറങ്ങിയതാണ്, ഇപ്പോൾ അതിൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ തന്നെ ഇറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഞാൻ വാങ്ങിയിരിക്കുന്നത് ഗോപ്രോ 10 ആണ്, ഒരു കുഞ്ഞൻ ക്യാമറ. ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ കാലം തൊട്ടിട്ട് ഇത്ര ഒരു കുഞ്ഞൻ ക്യാമറ ആഗ്രഹിച്ചതാണ്. പക്ഷേ ഇപ്പോൾ ഏകദേശം 100 വീഡിയോൻ്റെ കഴിഞ്ഞു, ആ സമയത്താണ് എനിക്കിത് വാങ്ങാൻ കഴിഞ്ഞത്. ഇപ്പോൾ 11 ഇറങ്ങിയ ഒരുപാട് ഫീച്ചേഴ്സ് ഒന്നും 11 കാണുന്നില്ല. പിന്നെയാണെങ്കിൽ എനിക്കിത് ഗോപ്രോ 10 ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. അതിൻ്റെ ആ വർക്കിംഗ് ഒന്നും എങ്ങനെയാണ് അതിൻ്റെ ഓപ്പറേഷൻ ഒന്നും അറിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ 10 എടുത്തത്. അപ്പോൾ 10 ആയിട്ട് നമുക്ക് അൺബോക്സ് ചെയ്യാം, കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ഗോപ്രോ 10 ബോക്സ്. ഇത് ശരിക്കും ഒരു ബ്ലൂ തീമിലാണ് ഇത് ഇറങ്ങിയിരിക്കുന്നത്. നേരത്തെ വന്നിരിക്കുന്ന ഗോപ്രോ 9 വരെയൊക്കെ അത് ബ്ലാക്ക് ആയിരുന്നു. ഇപ്പം ഇതിൻ്റെ മുകളിൽ തന്നെ എഴുത്ത് കാണാം, ബ്ലൂവിലാണ് ഇത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ബോക്സിൽ എന്തൊക്കെയാണ് കാണിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. 23 MP ആണ് അതിൻ്റെ പിക്സൽ പറഞ്ഞിരിക്കുന്നത്. 5.3K 60 കാണാം, 4K 120 കാണാം. പിന്നെ 33 ft 10 m എന്തൊക്കെയാണ് ഞാൻ പറയാം. ഇതിൻ്റെ പ്രോസസ്സർ ഉപയോഗിച്ചിരിക്കുന്നത് GP2 പ്രോസസ്സറാണ്. പിന്നെ ഇവിടെ സൈഡിലേക്ക് നോക്കിയാൽ ഓ അതൊക്കെ തന്നെ കാര്യങ്ങൾ. പിന്നെ അതിൻ്റെ അകത്തുള്ള അസസറീസ് ആണ്, ഈ നമ്മൾ വാങ്ങിയിരിക്കുന്നത് ഏതായാലും വാങ്ങല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ബണ്ടിൽ പാക്കാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ബണ്ടിൽ പാക്കിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ആ ബണ്ടിൽ ഉൾപ്പെട്ടതും കൂടി നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ, ഇനി നമുക്കതൊന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഗോപ്രോ വാങ്ങിച്ചിരിക്കുന്നത് കോഴിക്കോട്ടുള്ള മൈജി എന്നാണ്. ഇതിന് മുന്നേ നമ്മൾ ഇത്തരം യൂട്യൂബ് ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങളൊക്കെ മൈജി തന്നെയാണ് വാങ്ങിയത്. അതുകൊണ്ട് തന്നെ ഈ ഗോപ്രോ നമ്മൾ അവിടെ നിന്ന് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ബണ്ടിൽ പാക്കാണ്. ഇതിൻ്റെ റേറ്റൊക്കെ ഞാൻ ലാസ്റ്റ് പറയാം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്ക് കാണാം ഇവിടെ ഇത് കട്ട് ചെയ്യാനുള്ള ഒരു സ്ഥല പോർഷൻ ഇവിടെ കാണാം. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. പിന്നെ ഇത് വാങ്ങുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഈ ഒരു കമ്പനിയുടെ ഈ ഒരു സീലുണ്ടോ എന്ന് നോക്കുക. ഇത് ഡ്യൂപ്പ് വരുന്നതിലൊക്കെ ചിലപ്പം ഇത് ഉണ്ടായിക്കൊള്ളുന്നില്ല, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഡ്യൂപ്പ് വരുന്നുണ്ടോയെന്ന് അറിയില്ല, പക്ഷേ ഇതൊരു കമ്പനി സീലാണ്, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. വാ, അങ്ങനെ നമ്മളെ ഗോപ്രോ നമ്മളെ കയ്യിലെത്തി കേട്ടോ. ഇനിയിപ്പോൾ ഇത് ബോക്സ് അടിപൊളി ഒരു ബോക്സ്, ഒരു ക്യൂട്ട് ബോക്സ്, വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ നമുക്ക് യാത്രയിലൊക്കെ ഇത് വളരെ ഉപകാരം ചെയ്യും, കാരണം ഇതിൽ തന്നെ നമുക്ക് ഈ എല്ലാ സാധനങ്ങളും ഇട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇത് ബണ്ടിൽ പാക്കാണ്. ഈ ബണ്ടിൽ പാക്കിൽ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ഇനി ഇതാ നമ്മൾ കാത്തിരുന്ന നമ്മളുടെ കുഞ്ഞൻ ക്യാമറ. നല്ല ഭദ്രമായിട്ടുള്ള പാക്കിംഗ് ഒക്കെ തന്നെയാണ് കേട്ടോ. ഈ ബോക്സിൽ ഒരു ഷേക്കും വരാത്ത വിധത്തിൽ നല്ലൊരു പാക്കിംഗ് തന്നെയാണ് ഈ സാധനം വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഈ ഗോപ്രോൻ്റെ കൂടെയുള്ള സാധനങ്ങൾ. കാരണം ഗോപ്രോ ഹീറോ 10 അവിടെ കാണാം. ഒരു 2 ബാറ്ററി ഇതാ ഇവിടെ. പിന്നെ അത് ട്രൈപോഡിൻ്റെ മുകളിൽ മൗണ്ട് ചെയ്യുന്ന ക്ലാമ്പ്, അതിൻ്റെ സ്ക്രൂസ് കാണാം. ട്രൈപോഡ് ഇതവിടെ കാണാം. സി ടൈപ്പ് കേബിൾ കാണാം. പിന്നെ എവിടെയെങ്കിലും ക്ലാമ്പ് ചെയ്തിട്ട് വർക്ക് ചെയ്യിക്കാനുള്ള ഒരു ക്ലാമ്പ് കാണാം. പിന്നെ പേസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ സൈഡിൽ ഇതിൻ്റെ ബാക്കിലായിട്ട് ടാപ്പാണ്, ഡബിൾ ടൈപ്പ് ടാപ്പാണ് അത്. അപ്പോൾ എവിടെയെങ്കിലും ഒട്ടിച്ച് വെച്ചിട്ട് നമുക്ക് ഗോപ്രോ അങ്ങനെ ചെയ്യാം. അപ്പോൾ അത്രയും സാധനങ്ങൾ. പിന്നെ ഇതെല്ലാം കൂടി ഇടാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ബോക്സ് കാണാം. പിന്നെ യൂസർ മാനുവലും അതിൻ്റെ വാറണ്ടി രജിസ്ട്രേഷനുള്ള അതിൻ്റെ ഇൻസ്ട്രക്ഷനൊക്കെ അടക്കിയ ആ പേപ്പറുകളും ഒക്കെയാണ് ഇതിൻ്റെ കൂടെ ഉള്ളത്. പേപ്പറൊക്കെ ഒന്ന് എടുത്ത് നമുക്കിതൊന്ന് കാണാം. അടിപൊളി, ഇത് നല്ലൊരു സ്ക്രീനൊക്കെ പ്രൊട്ടക്ഷൻ ആയിട്ട് ഒരു ഗാർഡ് ഫിലിം ഒട്ടിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് പറിച്ചു കളയാം. ലെൻസിന് ഇതവിടെ ഒട്ടിച്ചിട്ടുണ്ട്, അത് പറിച്ചു കളയാം. ബാക്കിലുള്ള അതും കളയാം. ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ഗോപ്രോ റെഡി. അപ്പോൾ ഇതിൻ്റെ അകത്ത് ബാറ്ററി ഉണ്ടാവില്ല, നമുക്ക് ബാറ്ററി ഇൻസെർട്ട് ചെയ്യണം. പിന്നെ ഉള്ളത് ഇതിൻ്റെ മെമ്മറി കാർഡ്. മെമ്മറി കാർഡ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, ഞാൻ കാണിക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന മെമ്മറി കാർഡ്, സാൻഡിസ്കിൻ്റെ എക്സ്ട്രീം പ്രോ എന്ന് പറഞ്ഞിരിക്കുന്ന 128 GB കാർഡാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഈ ശരിക്കും ലോങ് ട്രിപ്പൊക്കെ പോകുമ്പം ശരിക്കും ഇത് മതിയാവാതെ വരും. ഇതിപ്പോൾ നമ്മളൊരു ട്രയൽ നോക്കുന്നത്, ഞാൻ പറഞ്ഞില്ല ഞാൻ ഇത് ഉപയോഗിച്ച് പരിചയമില്ല, അപ്പോൾ ഇത് ട്രയൽ നോക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ബാറ്ററി ഇൻസെർട്ട് ചെയ്യണം, അത്ര കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. പിന്നെ ഇതിൻ്റെ വാറണ്ടി, ഇതിൻ്റെ ആപ്പ് സ്റ്റോറിൽ പോയിട്ട് ഇതിൻ്റെ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യണം. ഇനി നമുക്ക് ഇതിൽ ഈ ബാറ്ററിയൊക്കെ ഒന്ന് ഇൻസെർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ബാറ്ററി ഇൻസെർട്ട് ചെയ്തു, ഒന്ന് ഓണാക്കി നോക്കി. ഇവിടെ ഇനി ലാംഗ്വേജ് സെറ്റ് ചെയ്യാനുണ്ട്.
ആ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ലാംഗ്വേജ് നമ്മൾ ഇംഗ്ലീഷിൽ സെറ്റ് ചെയ്തു, പിന്നെ ലീഗൽ സ്റ്റഫ് എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഞാൻ ഇനി ഇതിൻ്റെ ഒരു വ്യൂവും ഈ ട്രൈപോഡൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്തിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് ഈ ട്രൈപോഡിൽ ഫിറ്റ് ചെയ്തു, വളരെ ക്യൂട്ടാണ്, ഇങ്ങനെ പിടിക്കാം. ഇത് കുറഞ്ഞൊരു ലെങ്ത്ത് കൂട്ടുകയും ചെയ്യട്ടോ, ഇത്ര വരെ നമുക്ക് കൂട്ടാനും പറ്റും, അത്രേ ഇത് പറ്റുള്ളൂ. ഇനി ഇതിൽ കൂട്ടിയിട്ട് വേണമെങ്കിൽ വേറെ ഇതിൻ്റെ സ്റ്റിക്ക് വേറെ പുറത്ത് വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ നമുക്ക് അഡീഷണൽ ബാറ്ററി ഉണ്ട്. ആ ബാറ്ററി ഈ ഫോണിലിട്ട് ചാർജ് ചെയ്യണേ അങ്ങനെ ചെയ്യുക, തന്നെ അതല്ലെങ്കിൽ സോറി ഈ ക്യാമറയിലിട്ട് ചാർജ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യുക, അതല്ലെങ്കിൽ അതിൻ്റെ ചാർജിങ് ആ യൂണിറ്റ് ഒന്ന് വാങ്ങിക്കേണ്ടി വരും. മെമ്മറി കാർഡ് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ആ പ്രോസസ്സിംഗ് ഒക്കെ ഒന്ന് നടത്തി കഴിഞ്ഞിട്ട് ഞാനത് കാണിക്കാം. പിന്നെ ഇതിൻ്റെ അകത്തു നിന്ന് നമ്മൾ ഗോപ്രോയിൽ, കാരണം എനിക്ക് ഞാനിതിൽ ചെയ്തിട്ടില്ല, ഗോപ്രോയിൽ ചെയ്ത ഒരു വ്യൂ ഞാൻ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. പിന്നെ ഞാനിത് ഈ ഗോപ്രോ വാങ്ങാൻ പോകുന്നതിന് മുമ്പായിട്ട് ഇപ്പോൾ 11 ഇറങ്ങിയല്ലോ, 11 10 കമ്പയർ ചെയ്തപ്പം, പലരടുത്ത് അന്വേഷിച്ചപ്പം ഈ ലോ ലൈറ്റിലൊക്കെ നമ്മ ഗോപ്രോ 10 കുറച്ചുകൂടി ക്ലാരിറ്റി കൂടുതലെന്ന് പറഞ്ഞു. പിന്നെ 10, 11 ഒരുപാട് വലിയ വേരിയേഷൻസ് ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു 11 എന്ന് പറഞ്ഞ് ഇറക്കിയ അത് വന്നപ്പം 10 കുറേ വില കുറയുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ നോക്കുമ്പം 10 ലാഭം ഇപ്പം, കാരണം ഞാനിത് ഈ ഗോപ്രോയിൽ പഠിക്കുകയാണ്. ഇനി പഠിച്ചിട്ട് ഇനി ഞാനിത് പഠിച്ചു കഴിയുമ്പോഴേ 11, 12 ആയിട്ട് വരും. അപ്പോൾ അങ്ങനെ ആ സമയത്ത് അത് ഏതെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ നിൽക്കുന്നത്. പിന്നെ ഇത് ഞാൻ വാങ്ങിയ പറഞ്ഞല്ലോ, മൈജിന്നാണ് വാങ്ങിയത്. ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 41,990 ആണ് ഇതിൻ്റെ റേറ്റ്. അത് വെച്ചാണ് വാങ്ങിയത്. ബണ്ടിൽ പാക്കാണ്. ഇതിൻ്റെ കൂടെ കണ്ടില്ലേ കുറേ ക്ലാമ്പുകൾ നമ്മൾ ക്ലിപ്പ് ചെയ്തിട്ട് ഗോപ്രോ ഉപയോഗിക്കാനുള്ളത്, എവിടെയെങ്കിലും പേസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഫിറ്റ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇൻക്ലൂഡ് ഉള്ള ഒരു റേറ്റാണ്. ബാറ്ററി അത് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ലോങ് ഒക്കെ ചെയ്യുമ്പോൾ എന്തായാലും അഡീഷണൽ ഒരു ബാറ്ററി നമുക്ക് വേണം. ഇതെല്ലാം കൂടി ഉള്ളൊരു പാക്കേജാണ് ബണ്ടിൽ പാക്ക് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ വിലയാണ് 41,990. അപ്പോൾ ഇനി ഞാൻ ഇതിൻ്റെ കുറച്ച് വിഷ്വൽസ് ഒക്കെ ഇതിൽ നിന്ന് എടുത്തിട്ട് ഞാൻ ഈ കാണിക്കാം. ഇപ്പം ഞാൻ ഒരേ വിഷ്വല് ഗോപ്രോയിലും എൻ്റെ ഐഫോണിലാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ക്ലാരിറ്റി എങ്ങനെ ഉണ്ട് എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പോൾ എൻ്റെ ലെഫ്റ്റ് സൈഡ് കാണുന്ന ഫിഗർ ഗോപ്രോൻ്റെതാണ്, റൈറ്റ് സൈഡിലുള്ളത് ഐഫോണിൽ നിന്ന് ഷൂട്ട് ചെയ്തതാണ്. ഇതിന് വേറെ ഓഡിയോന് നമ്മൾ വേറെ ഒന്നും ചെയ്തില്ല, ഇതിലുള്ള ഡയറക്റ്റ് ഓഡിയോയിലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നോക്കാം നമുക്കിത് എങ്ങനെ ഉണ്ട്, ഇതിൻ്റെ ക്ലാരിറ്റി അല്ല എങ്ങനെ ഉണ്ട് എന്ന് നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.